പുതിയ അത്ലറ്റിക്സ് അക്കാദമിയിലൂടെ പരിശീലകയായും ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. ബംഗളൂരുവിൽ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തി. ഭാവി പദ്ധതികളെക്കുറിച്ചും ഒപ്പം ദോഹയിൽ തുടങ്ങിയ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ പ്രതീക്ഷകളെക്കുറിച്ചും അഞ്ജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ്. ശ്രാവൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മികവുറ്റ അത്ലറ്റുകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഒരേയൊരു മെഡൽ ജേതാവ് അഞ്ജു ബോബി ജോർജ്. അവരുടെ അഞ്ജു ബോബി സ്പോർട്സ് ഫൗണ്ടേഷൻ നിർണായക ഘട്ടത്തിലാണ്. 5 കോടി രൂപ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് തന്നെ ഏഷ്യാനെറ്റിനൊപ്പം ചേരുകയാണ്. കോച്ചെന്ന നിലയിലൊരു പുതിയ ചുവടുവയ്പ്പാണ്, അതിനുള്ളൊരു തുകയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? ആക്ച്വലി ഇത് എൻ്റെ മാത്രമല്ല, കാരണം ഇത്രയും നാളും ഞാനൊരു അത്ലറ്റായിരുന്നു. ഇനിയൊരു കോച്ചിങ് കരിയറിലേക്ക് മാറുകയാണ്. എൻ്റെ കൂടെ എൻ്റെ കോച്ച് ബോബിയുണ്ട്. അപ്പോൾ ഇതൊരു രണ്ടു പേരുടെയും കൂടെ ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ്. അതൊരു അത്ലറ്റും ഒരു കോച്ചും. അപ്പം രണ്ടു പേരുടെയും എക്സ്പീരിയൻസ് ഇതിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇപ്പോൾ ഈ തുക വിനിയോഗിക്കാൻ പോകുന്നത്? 5 കോടി അലോട്ട് ചെയ്തിരിക്കുന്നത് സിന്തറ്റിക് ട്രാക്കിനാണ്. ബാക്കി ഫെസിലിറ്റീസ് കുറച്ചൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ അടക്കം ആളുകൾ എടുക്കുന്നുണ്ടോ? നേരത്തെ അടക്കം അതിൽ ചില കാര്യങ്ങൾ അഞ്ചു പറഞ്ഞിരുന്നു കേരളത്തിൽ കുട്ടികളെ എടുക്കുന്ന കാര്യത്തിലൊക്കെ. ഇനി എന്താണ് ഈ ഇത്തരമൊരു ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അതിൽ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? നമ്മളൊരു ടാലൻറ്റ് സ്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് വെന്യൂസൊക്കെ തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു ഈ അക്കാഡമിക് ഇയർ കഴിയുമ്പോഴത്തേക്കും, നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൻ്റെ ബിഗിനിങ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് അക്കാഡമി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. യാ, സ്കൗട്ടിംഗ് എന്ന് പറയുമ്പം ഏത് ടാലൻറ്റിനെയും നമ്മൾ ട്രൈ ചെയ്യും. വരുമോ വരാതിരിക്കുമോ എന്നൊക്കെ അത് അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പം ദോഹയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി കഴിഞ്ഞു. 2003 പാരീസ് പോഡിയം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മെഡൽ വന്നിട്ടില്ല. ഈ ഇത്തവണ എന്താണ് അഞ്ചു പ്രതീക്ഷയാണ് നമ്മുടെ ടീമിൽ? ഈ നമ്മുടെ ഈ വർഷത്തെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജാവലിൻ ത്രോവർ നീരജ് ചോപ്ര കോമ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു നല്ലൊരു മെഡലിന് ചാൻസ് ഉള്ള ഒരു അത്ലറ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിലേ ടീമിൽ പലരും, അതുകൊണ്ട് നമുക്ക് ഷുവർ ഷോട്ട് എന്ന് പറയാൻ ആരുമില്ല. പക്ഷേ ഈ അത്ലറ്റ്സിൽ ആരെങ്കിലുമൊക്കെ മെഡൽ ഫൈനൽസിലേക്ക് വരികയാണെങ്കിൽ തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും നമുക്ക്. നമ്മുടെ ഒരു കോൺസെപ്റ്റ്, അത്ലറ്റ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോമ്പറ്റീഷനിലൂടെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് വളരെ കുറവാണ്. ടോപ്പ് ലെവൽ കോമ്പറ്റീഷൻസ് ആ ഒരു ഇത് വരുമ്പോഴത്തേനും ഒരു ഒളിമ്പിക് ലെവലിലൊക്കെ കോമ്പീറ്റ് ചെയ്യുമ്പം ആ ഒരു എക്സ്പോഷറിൻ്റെ കുറവ് വല്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ടറിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈവൻ ശ്രീശങ്കറിനാണെങ്കിൽ പോലും അടുത്ത ഒളിമ്പിക്സിന് ഒരു മെഡൽ റൗണ്ടിലേക്ക് മെഡൽ ഹോ ഒരു മെഡൽ ഹോപ്പായിട്ട് മാറാൻ പറ്റുന്ന ഒരു അത്ലറ്റാണ്. 2003 ഓർമ്മ എങ്ങനെ ഇപ്പോൾ കാണുന്നത്? വേൾഡ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്ന ദിവസം തന്നെ മിനിസ്റ്റർ നമ്മുടെ അക്കാഡമി വിസിറ്റ് ചെയ്യാൻ വന്നു. ആക്ച്വലി 2003 ഇന്ത്യയിൽ വേറെ ആരും ഇങ്ങനൊരു മെഡൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും ബോബിയും അല്ലാണ്ട് വേറെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു. കോമ്പറ്റീഷൻ ടോപ്പ് ലെവൽ കോമ്പറ്റീഷൻസ് ചെയ്ത് ഒരു ടോപ്പ് ലെവൽ അത്ലീറ്റ്സിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്ത കാരണം എനിക്കറിയായിരുന്നു ഞാനൊരു ആ മെഡൽ റൗണ്ടിൽ ഉണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ ഒരിക്കലും പ്രെഡിക്ഷൻ സാധിക്കില്ലല്ലോ ആ ലെവലിൽ. ഇപ്പോഴും ഞാൻ ആ നിമിഷങ്ങൾ ചെറിഷ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പ്രതീക്ഷിച്ചു കൂടുതൽ അത്ലറ്റ്സ് ആ ലെവലിലേക്ക് വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇനിയും എത്താനിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അക്കാഡമിയിൽ കൂടി ആയിരിക്കും അടുത്ത ഒരു പോഡിയം ഫിനിഷ് ഉണ്ടാവുക. ഷാരി സിംഗിനെ പോലെയുള്ള ഒരു ടാലൻറ്റ് ഇപ്പോൾ തന്നെ ഇതിലുണ്ട്, ഫൗണ്ടേഷനിലുണ്ട്. എന്ത് സ്വപ്നമാണ് അഞ്ജു ഇതിലൂടെ കാണുന്നത് ഈ അക്കാദമിയിലൂടെ? തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെയല്ല. ഒരു ശൈലി എന്ന് പറയുന്ന അത്ലറ്റ് തീർച്ചയായിട്ടും ഒരു 3-4 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എൻ്റെ നാഷണൽ റെക്കോർഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വരും. 2024 ആണ് ഞങ്ങളുടെ ഒളിമ്പിക്സ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. പല അത്ലറ്റുകളും മുൻ അത്ലറ്റുകളും അക്കാദമികളൊക്കെ തുടങ്ങി അതിൻ്റെ റിസൾട്ട് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച എന്താണ് അഞ്ജുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അഞ്ജുവിന് എന്താണോ ബാക്കിയുള്ള അത്ലറ്റ്സിൽ നിന്നുള്ള പ്രത്യേകത, അതുപോലൊക്കെ തന്നെ എൻ്റെ അത്ലറ്റ്സിനും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആശംസകളും നേരുകയാണ്. അത്ലറ്റ് എന്ന നിലയിൽ നേടിയ നേട്ടങ്ങളെക്കാൾ അധികം പരിശീലിക്കുകയായും അഞ്ജുവിന് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.